ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനാചരണങ്ങളാണ് അതായത് പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ദിനാചരണങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപക്ഷേ നിങ്ങൾക്കൊരു ഗൈഡോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ നോക്കിക്കഴിഞ്ഞാലേ മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പക്ഷേ പി പരീക്ഷകളിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാനും പുറമേയായിട്ട് കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഇത്തരത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി മെയ് മാസത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായിട്ട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ഏത് ദിനമായാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ബി ദേശീയ ഐക്യദാർഢ്യ ദിനമായാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മദിനം ആചരിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മദിനം മെയ് പതിമൂന്നിനാണ് മെയ് പതിമൂന്നിനാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മദിനമായിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നമുക്കറിയാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ദേശീയ ഐക്യദാരുടെ ദിനമായാണ് ആചരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതിന്റെ ഉത്തരം എല്ലാ ആളുകളും കമന്റ് ചെയ്യണം ചോദ്യം ഇതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോ ഡെഗാമ കോഴിക്കോട് കപ്പൽ ഇറങ്ങിയത് ഏത് ദിവസമാണെന്നാണ് നമുക്കറിയാം അതും മെയ് ഒരു ദിവസം തന്നെയാണ് മെയ് ഏത് ദിവസമാണ് വാസ്കോ ഗാമ ഇന്ത്യയിൽ കപ്പലിറങ്ങിയത് അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഓപ്പറേഷൻ ശക്തി നയൻറ്റി എയ്റ്റ് ഏത് ദിവസമാണ് നടന്നത് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്നത് ഏത് ദിവസമാണ് നടന്നതെന്നാണ് ഓപ്പറേഷൻ ശക്തി നടന്നത് മെയ് പതിനൊന്നിനാണ് ഓപ്ഷൻ ബി മെയ് പതിനൊന്നിനാണ് ഓപ്പറേഷൻ ശക്തി നടന്നത് അതുകൊണ്ട് തന്നെയാണ് മെയ് പതിനൊന്ന് നാഷണൽ ടെക്നോളജി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ആ ഒരു കാര്യം ഓർത്തിരിക്കണം നാഷണൽ ടെക്നോളജി ഡേ മെയ് പതിനൊന്നിനാണ് ഓപ്പറേഷൻ ശക്തി എവർക്കും അറിയാം ഓപ്പറേഷൻ ശക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിനാണ് നടന്നത് ഇന്ത്യയുടെ അണുബോംബ് പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി അല്ലെങ്കിൽ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്ന് ഈ കോഡ് ഭാഷകളിൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ വരാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് മിഷൻ ശക്തി മിഷൻ ശക്തി എന്ന് പറയുന്നത് ആൻറി സാറ്റലൈറ്റ് മിസൈലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എസാറ്റ് ആൻറി സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മിഷൻ ശക്തി എന്നുള്ളത് ഇത് ഓപ്പറേഷൻ ശക്തിയാണ് മെയ് പതിനൊന്നാണ് ഓപ്പറേഷൻ ശക്തി നാഷണൽ ടെക്നോളജിയുടെ മൂന്നാമത്തെ ചോദ്യം ഏത് വർഷമാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതെന്നാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് മെയ് ഇരുപത്തിയൊന്നിനെ ദേശീയ തലത്തിൽ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് മെയ് ഇരുപത്തൊന്നിനാണ് കൊല്ലപ്പെട്ട സ്ഥലം കൂടി ഓർത്തിരിക്കണം തമിഴ്നാട്ടിലുള്ള ശ്രീ പെരുമ്പത്തൂരിലാണ് ശ്രീ പെരുമ്പത്തൂരിൽ വെച്ചാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എൽ ടി യുടെ ബോംബ് ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധിയുടെ മരണം ശ്രീ പെരുമ്പത്തൂർന്ന് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കണം പി പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള രാമാനുജൻ്റെ ജന്മസ്ഥലവും ശ്രീ പെരുമ്പത്തൂര് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള ശ്രീ പെരുമ്പത്തൂരിൽ തന്നെയാണ് രാമാനുജൻ ജനിച്ചത് നിങ്ങൾക്ക് കാണാം ഓരോ ചോദ്യങ്ങളോടൊപ്പവും നമ്മൾ മൂന്നും നാലും അഡീഷണൽ ഫാക്ടി പഠിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മെയ് മാസത്തെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതായിരിക്കും നാലാമത് ചോദ്യം ആരുടെ ജന്മദിനമാണ് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം അവസരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം അഞ്ചാം ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണെന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ഓപ്ഷൻ സി മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഡേ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ ദിനം ഇരുപത്തിരണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് പ്രത്യേകതകളാണ് ഓർമ്മ വരേണ്ടത് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം ഇത് മൂന്നും തന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം മൂന്നും മാർച്ച് ഏപ്രിൽ മെയ് ഇരുപത്തിരണ്ടിനാണ് ആറാമത്തെ ചോദ്യം കുഞ്ചൻ ദിനം എന്നാണെന്നാണ് കുഞ്ചൻ ദിനം ഓപ്ഷൻ ബി മെയ് അഞ്ചിനാണ് കുഞ്ചൻ ദിനം മലയാളികൾ എല്ലാ ആളുകളും തന്നെ അറിഞ്ഞിരിക്കേണ്ട ദിനമാണ് മെയ് അഞ്ച് കുഞ്ചൻ ദിനമാണ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ദിനമാണ് തുഞ്ചൻ ദിനം തുഞ്ചൻ ദിനം ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഡിസംബർ മുപ്പത്തൊന്നിന് തുഞ്ചൻ ദിനം അല്ലെങ്കിൽ തുഞ്ചത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമാണ് അതായത് ഡിസംബർ മുപ്പത്തൊന്ന് മെയ് അഞ്ചിന് കുഞ്ചൻ ദിനം ഏഴാമത്തെ ചോദ്യം ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം എന്നാണെന്നാണ് ലോക ടെലി ദിനം ഓപ്ഷൻ എ മെയ് പതിനേഴിനാണ് മെയ് പതിനേഴാണ് ലോക ടെലികമ്യൂണിക്കേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് എട്ടാമത്തെ ചോദ്യം ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് പുകയില വിരുദ്ധ ദിനം അല്ലെങ്കിൽ നോ ടുബാക്കോ ഡേ എന്നും പറയാറുണ്ടത് നോ റ്റുബാക്കോ ഡേ ആയി ആചരിക്കുന്നത് മെയ് മുപ്പത്തിയൊന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മെയ് മുപ്പത്തി ഒന്ന് നോ റ്റുബാക്കോ ഡേ ആണ് ഓപ്ഷൻ എ ശ്രദ്ധിക്കുക മാർച്ച് പതിമൂന്ന് മാർച്ച് പതിമൂന്ന് പുകവലി വിരുദ്ധ ദിനമാണ് അല്ലെങ്കിൽ നോ സ്മോക്കിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് പതിമൂന്നിനാണ് മെയ് മുപ്പത്തിയൊന്നിന് പുകയില വിരുദ്ധ ദിനമാണ് മാർച്ച് പതിമൂന്ന് അതായത് മുപ്പത്തിയൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പതിമൂന്നാണ് പതിമൂന്നിന് പുകവലിയാണ് ഒമ്പതാം ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ആശയം അംഗീകരിച്ച ചിക്കാഗോ തൊഴിലാളി സമ്മേളനം നടന്ന വർഷം എന്നാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിനാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ചിക്കാഗോ തൊഴിലാളി സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് നാലിനാണ് ഈ സമ്മേളനം നടന്നത് തുടർന്ന് മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കാനുണ്ടായത് പത്താമത്തെ ചോദ്യം രാജ്യാന്തര എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി മെയ് ഇരുപത്തിയൊമ്പതാണ് മെയ് ഇരുപത്തിയൊമ്പതിനാണ് രാജ്യാന്തര എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് എവറസ്റ്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ദിനം യു എൻ ആചരിച്ചു തുടങ്ങിയത് പതിനൊന്നാമത്തെ ചോദ്യം മെയ് ഇരുപത്തിയൊന്നിന്റെ പ്രത്യേകത എന്താണ് മെയ് ഇരുപത്തിയൊന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മെയ് ഇരുപത്തിയൊന്നാണ് ഓപ്ഷൻ ബി ദേശീയ ഭീകര വിരുദ്ധ ദിനം പ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസമാണ് മെയ് ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയൊന്ന് എല്ലാ മലയാളികൾക്കും അറിയാം സിനിമാ നടൻ മോഹൻലാലിന്റെ ജന്മദിനം കൂടിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഏത് ആർട്ടിക്കിൾ ആണ് പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി പത്തൊമ്പത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം ഇതിലെ പത്തൊമ്പതാമത്തെ ആർട്ടിക്കിൾ ആണ് പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ഒരു ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം മെയ് മൂന്നിനാണ് പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ പ്രസ് ഫ്രീഡം ഡേ പതിമൂന്നാമത്തെ ചോദ്യം കാസർഗോഡ് ജില്ല രൂപീകൃതമായ വർഷം കാസർഗോഡ് ജില്ല രൂപീകൃതമായത് പി എസ് സി പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് മെയ് ഇരുപത്തിനാല് ഇവിടെ വരുന്ന കാരണമാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്തത് ദിവസം അടക്കം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് അവസാനമായി രൂപകണ്ട മൂന്ന് ജില്ലകളാണ് പി എസ് സി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ളത് ഇത് പഠിച്ചു വയ്ക്കാനുള്ള ഒരു കോഡാണ് വാപ്പ കസറി അതായത് വയനാട് പത്തനംതിട്ട കാസർഗോഡ് ഈ മൂന്ന് ജില്ലകളാണ് അവസാനമായി രൂപം കൊണ്ടത് അതും എളുപ്പത്തിൽ വർഷങ്ങൾ പഠിച്ചു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് എൺപത്തിനാല് കാസർഗോഡാണ് പതിനാലാമത് ചോദ്യം മിഷൻ ശക്തി എന്ന അണുബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് എന്നാണ് മിഷൻ ശക്തി അല്ലെങ്കിൽ ഓപ്പറേഷൻ ശക്തി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനാണ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിനാണ് ഇത് നടത്തിയത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മെയ് പതിനൊന്നാണ് നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ഇത് ആചരിക്കാനുള്ള കാരണം പതിനഞ്ചാമത് ചോദ്യം റെഡ് ക്രോസ് ആരംഭിച്ച വർഷം റെഡ് ക്രോസ് ആരംഭിച്ചത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഹെൻറി ഡ്യൂനന്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് റെഡ് ക്രോസ് ആരംഭിച്ചത് റെഡ് ക്രോസും റെഡ് ക്രസെൻറ്റും ആരംഭിച്ചത് ഇതേ വർഷം തന്നെയാണ് പതിനാറാമത് ചോദ്യം അന്തർദേശീയ കുടുംബ ദിനമായി ആചരിക്കുന്നത് കുടുംബ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി മെയ് പതിനഞ്ചിനാണ് മെയ് പതിനഞ്ചാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലെ കണ്ടു കാണും ഫാമിലി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഫാമിലി ഡേ ആണ് മെയ് പതിനഞ്ച് പതിനേഴാമത് ചോദ്യം ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടന്ന വർഷം ഇത് പി എസ് സി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിനാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങള് രൂപീകരിച്ചത് പലർക്കും തെറ്റാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണോ അറുപത്തി ആറാണോ എന്നാണ് അറുപത്താറല്ല അറുപതാണ് റൈറ്റ് ആൻസർ പതിനെട്ടാമത് ചോദ്യം അന്താരാഷ്ട്ര അഗ്നിരക്ഷാ സേനാ ദിനം അഗ്നിരക്ഷാ സേനാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി മെയ് നാലിനാണ് പി എസ് സി പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഫയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് അറിഞ്ഞിരിക്കണം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇല്ലെങ്കിലും അഗ്നിരക്ഷാ സേനാ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് നാലിനാണ് ഇതൊരു ഇന്റർനാഷണൽ ഡേ ആണ് പത്തൊമ്പതാമത് ചോദ്യം കുടുംബശ്രീ ആരംഭിച്ച വർഷം ഏതാണെന്നാണ് കുടുംബശ്രീ ആരംഭിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴിനാണ് അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീക്ക് ഉദ്ഘാടനം കൊടുത്തത് നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതകളുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീ ഇരുപതാമത് ചോദ്യം അന്താരാഷ്ട്ര തൂവാല ദിനം അന്താരാഷ്ട്ര തൂവാല ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ചിനാണ് തൂവാല അല്ലെങ്കിൽ ടൌവൽ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് കൊറോണ വൈറസിന്റെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു ദിനത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം മെയ് ഇരുപത്തി അഞ്ചിനാണ് തൂവാല ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മൾ ഇതുവരെ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം താങ്ക്